ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കൊറേ നാളുകളായിട്ട് കൊറേ നാളുകൾ തന്നെ പറയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് സംഭവം? നമ്മുടെ സ്വന്തം തല അജിത്തിന്റെ തുനിവിലെ പാട്ട് അല്ലേ. ഇത് ഇങ്ങനെ ചില ചില വരും എന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. അവസാനം അതങ്ങെത്തിക്കഴിഞ്ഞു. നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്യുന്നൊരു പടമാണ്, കാരണം അതിന്റെ പോസ്റ്റേഴ്സും സംഭവങ്ങളൊക്കെ ഭയങ്കര ഹൈപ്പ് തരുന്നുണ്ട്. തുനിവിലെ വേറെ ഒരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ നമ്മളെ കട്ടക്ക് വെയിറ്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കറിയാം പൊങ്കൽ റിലീസാണ്, ജനുവരിയിൽ റിലീസ് ചെയ്യും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഡിസംബറിൽ എന്തെങ്കിലും ഇറക്കണം. അത് മാത്രമല്ല, നമ്മുടെ തളപതി വിജയുടെ കൂടെ ഇറങ്ങുന്ന പടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാരിസിന്റെ കൂടെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ, അത്രയും ഇതായിട്ടും കൂടി എന്തുകൊണ്ട് ഇതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും വരുന്നില്ല എന്നുള്ളത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും അവസാനം ഇങ്ങനെ ഇറങ്ങി. നമ്മളെ ഗിബ്രന്റെ മ്യൂസിക് ആണ്, അനിരുദ്ധ് ആണ് പാടിയിരിക്കുന്നത്. നമുക്ക് നേരെ തുടങ്ങിയാലോ? റെഡി? യെസ്. ഓ, കേറി കേറി വരാണ്. Mass beat. Woo! Oh! Ajith Kumar. No guts, no glory. As you know. Mass. ഇതിന്റെ വിഷു എന്താ ഹെവി മനസ്സിലായില്ല. നല്ലൊരു അടിച്ചുപൊളി മൂട്. ഓ, കാണിക്കുന്നുണ്ടേ അനിരുദ്ധ്. ഇത് മറ്റേ പാട്ടില്ലേ നേരത്തില്? സ്ക്രീൻ പ്രസൻസ്. മാസ് വേറെ ലെവൽ. ലൊക്കേഷൻ എല്ലാം കഴിയുന്നുണ്ട്. നല്ല രസമുണ്ട്. അതായത് ഇത്രയും ദിവസം ഇവർ ഈ പാട്ട് ഇട്ടു തരാത്തത് കൊണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കാത്തിരിപ്പിനുള്ള സംഭവം
ഉണ്ട് പാട്ടിനകത്ത്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവം കാണിക്കുകയും ചെയ്തു. നമ്മൾ വിചാരിച്ചു കാണിക്കില്ല എന്ന് വിചാരിച്ചു, കാരണം ഫസ്റ്റ് കുറേ പോസ്റ്റേഴ്സ് മാത്രമേ കാണിച്ചുള്ളൂ. പിന്നെ വിചാരിച്ചു ഇനി കാണിക്കില്ല എളുപ്പം. പിന്നെ അപ്പോഴത്തേക്ക് കാണിച്ചപ്പോ നല്ലൊരു യെസ് ഇതായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. നമ്മുടെ തലാജിത്ത് മാത്രമല്ല മഞ്ജു വാര്യർ ഇതിനകത്ത്. വേറൊരു കാര്യം അറിയോ, അജിത് സാറിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കാരണം ഇല്ല, വേറെ ആരെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുടി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു രക്ഷയില്ല. അത് പ്രത്യേകിച്ച് അനിരുദ്ധിന്റെ വോയിസും കൂടി വന്നപ്പോഴാണ് തോന്നുന്നത് കുറച്ചും കൂടി ഭംഗി വന്നത്. കാരണം അനിരുദ്ധിന്റെ വോയിസ് നമുക്കറിയാം അത്ര എനർജറ്റിക് ആണ്. അതായത് ഇവൻ മ്യൂസിക്കിന്റെ കൂടെ വരുന്ന സമയത്ത് അത്രയും ബ്ലെൻഡായിട്ടായിരിക്കും വരുന്നത് വോയിസ്. അത് എന്താ പറയാ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ എനർജി പാട്ടുകളൊക്കെ പാടാൻ വേറെ ആളില്ല കേട്ടോ. ശരിക്കും എന്തായാലും പൊളിച്ചടുക്കി ആ ഒരു വെയിറ്റിംഗ് ഉള്ള സാധനം ഉണ്ട് ഇതൊരു പൊങ്കൽ റിലീസിന് പറ്റിയ പാട്ട് തന്നെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പൊങ്കലിന് ഒരു മൂവി റിലീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തമിഴ് മൂവി റിലീസ് ആയാൽ അതിലൊരു പാട്ടില്ലെന്നുണ്ടെങ്കിൽ അതും ഒരു ഗംഭീര ഗംഭീരമായിട്ടുള്ള ഇങ്ങനത്തെ ടൈപ്പ് പാട്ട് അല്ലേ. എന്തായാലും മൊത്തത്തിൽ ആ ബീറ്റും സംഭവങ്ങളൊക്കെ പൊളിച്ചടുക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ പാട്ടിനെ കുറിച്ചുള്ള തോന്നിയുള്ളത് നിങ്ങളും കമന്റിൽ ഒന്ന് അറിയിക്കുക അല്ലേ. എന്താണ് ആ ഒരു നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ട് ആ സംഭവം ഇതിന്റെ അകത്ത് കിട്ടിയെന്നുള്ളത് നിങ്ങളും വന്ന് പറയാം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടു. മോഡാണ് ഇനിയിപ്പോ കേൾക്കാൻ വേണ്ടി പോവാണ്. എന്താ പറയുക, ഇതിന് ആ ഒരു ബീറ്റ് തന്നെയാണ് ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെയാണെങ്കിൽ ആ ഇടക്ക് കാണിച്ച ആ ഒരു സീനും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അത്രയുള്ള ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.